നമസ്കാരം. കെ പി സി സി പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ട നേതാക്കളുടെ പേരുകൾ ഗ്രൂപ്പുകൾ നൽകി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് സംസ്ഥാന നേതൃത്വത്തിന് പട്ടിക കൈമാറിയത്. കെ ശിവദാസൻ നായരെ ഭാരവാഹിയാക്കണമെന്നാണ് എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന എ വി ഗോപിനാഥിനെ വൈസ് പ്രസിഡന്റാക്കാനും നിർദ്ദേശമുണ്ട്. ഡി സി സി പുനഃസംഘടനയിലെ തർക്കം കെ പി സി സി ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ വരാതിരിക്കാൻ പൊതു മാനദണ്ഡം വെച്ച് ഗ്രൂപ്പ് നേതാക്കളുമായി രണ്ടു വട്ടം ചർച്ച നടത്തിയ ശേഷമാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ അവരുടെ താൽപ്പര്യം സംസ്ഥാന നേതൃത്വം ചോദിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് എ ഐ ഗ്രൂപ്പുകൾ പ്രത്യേകം പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകിയത്. അഞ്ചു വർഷം പിന്നിട്ടവരെയും എം എൽ എ എം പി സ്ഥാനങ്ങൾ വഹിക്കുന്നവരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനാൽ തന്നെ 16 അംഗ ജനറൽ സെക്രട്ടറിമാരിൽ പരമാവധി ഗ്രൂപ്പ് നേതാക്കളെ ഉൾപ്പെടുത്താനാണ് എ ഐ ഗ്രൂപ്പുകളുടെ നീക്കം. ആലപ്പുഴയിലെ എ എ ഷുക്കൂർ, വി എസ് ശിവകുമാർ, ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയവരുടെ പേരുകൾ ഐ ഗ്രൂപ്പ് നൽകിയ പട്ടികയിലുണ്ട്. ആര്യാടൻ ഷൗക്കത്ത്, സോണി സെബാസ്റ്റ്യൻ, കെ ശിവദാസൻ നായർ, അബ്ദുൾ മുത്തലീബ്, വർക്കല കഹാർ തുടങ്ങിയ നേതാക്കളുടെ പേരും എ ഗ്രൂപ്പും നിർദ്ദേശിച്ചതിൽപ്പെടുന്നു. പി എം നിയാസ്, വി ടി ബൽറാം, പഴകുളം മധു തുടങ്ങിയവരെ ഗ്രൂപ്പിനതീതമായി നേതൃത്വം പരിഗണിച്ചേക്കും. അജയ്ത്തറയിൽ ബി സുഗതൻ, എ വി ഗോപിനാഥ് തുടങ്ങിയവർക്ക് വേണ്ടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നിയമസഭാ പരാജയത്തെക്കുറിച്ച് പഠിച്ച കെ പി സി സിയുടെ 5 മേഖലാ സമിതികളുടെ റിപ്പോർട്ടിൽ വിമർശനം നേരിട്ടവരെ ഒഴിവാക്കാൻ പൊതുധാരണയുണ്ട്. അതേസമയം മുൻ ഡി സി സി പ്രസിഡന്റുമാരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തും. ഈ ആഴ്ച അവസാനത്തോടെ പേരുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്.